കല്യാണത്തിന് പെണ്ണ് കാണാൻ ചടങ്ങ് കാണാൻ പോവുകയാണ്. അടവ എന്തിനാടാ നീ 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 അല്ലേ എന്റെ എന്റെ ഒരു അതെ അതെ ആള് അടുത്ത ആള് ഇത് ഇവരെല്ലാവരും ഇത് സോണിയ ചേച്ചിയുടെ കൊച്ചാണ്, ഇത് കൊച്ച്, ഇത് സ്നേഹ ചേച്ചിയുടെ മൂന്ന് പിള്ളേരാണ്. സോ ഇവരാണ് നമ്മുടെ പടയാളികൾ. പടയാളികൾ ഇവർക്ക് അത്യായിട്ടായിരിക്കും. പക്ഷെ ഞാൻ നല്ല ടെൻഷനിലാണ്. അടവട്ടാ പറയൂ, രണ്ടു വാക്ക് പറ. അവനൊന്നും പറയല്ല, അവന് ആദ്യമായിട്ട് കാണാൻ പോകും. കല്യാണത്തേക്കാൾ കാണാൻ വരുമെന്നാ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ അപ്പോ കുറച്ച് ടെൻഷൻ ഒക്കെ ഉണ്ട്. ബാക്കി വന്നിട്ട് കാണാല്ലേ. ഹൈഡ് ചെയ്ത് സംഭവം എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ പിന്നെ വേറെ കുറെ രഹസ്യങ്ങൾ കാണിച്ചുതരാം. ഇവിടെ എന്റെ ചേച്ചിയുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പച്ചൻ എന്തോ ആണ്ട്, അവര് മുങ്ങി വീഡിയോ എടുക്കാൻ പോവാന്ന് പറഞ്ഞ അവര് മുങ്ങി അടുക്കളയിൽ അവർ വറക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഗൈസ് ഇവരാണ് എന്റെ ചേട്ടന്മാർ. അവർ രണ്ടുപേരും എന്നെ കെട്ടിച്ചു വിടുന്നതിനെ കുറിച്ച് ഗാഢമായി ആലോചിക്കുകയാണ്. തെങ്ങിന്റെ ചോട്ടിരുന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നന്നായി. എങ്ങനെയാണ് താങ്കൾക്ക് ടെൻഷൻ ഉണ്ടോ ഞാൻ കാണാൻ പോകുന്നത്? എനിക്ക് ഒരു ടെൻഷൻ ഇല്ല, നീ ഹാപ്പി അല്ലേ? നീ എത്രയും പെട്ടെന്ന് കെട്ടിപ്പോണെന്നുള്ള ചിന്താഗതിയില്ല നിന്റെ. അങ്ങനെയാണോ? അങ്ങനെയല്ല, അത് വിജയരാജിന്റെ ചേട്ടൻ തന്നെ പറയാനുള്ള എന്നോട്. എനിക്കൊരു ടെൻഷനും ഇല്ല, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്തോ എന്താന്ന് എനിക്കും അറിയത്തില്ല. ഓക്കെ, ഇനി ബാക്കി വന്നിട്ട് പറയാം. ഞങ്ങൾ പിള്ളേരെ മാറാൻ ഞങ്ങളിവിടെ ഒന്ന് രഹസ്യമല്ല, ഞങ്ങൾ എല്ലാം പബ്ലിക്കാണ്. തുറക്കാത്തോണോ? തുറക്കാത്ത
എന്താണ് പുല്ല് പറിക്കാനാണോ? എന്നാ പുല്ല് പറിക്കാനാണ്? കാണാനാണ്? ഓ, അവൻ ജോലി ചെയ്യാൻ ഇഷ്ടമില്ല, പക്ഷെ പുല്ല് പറിക്കുന്ന കാണാനാ വന്നേക്കുന്നത് അല്ലേ. നമ്മള് നോക്കുക ഉണ്ണീശ പുല്ല്, നമ്മുടെ ഇതിനു വേണ്ടി പുല്ല് വെക്കണ്ടേ, മറ്റേ ക്രിസ്മസ് കൂടിന്റെ അകത്ത് ഉണ്ണീശ പുല്ലുണ്ടോ നോക്കുക നമ്മള്. നീയാണടാ പുല്ല് വെത്തണോ ശരിക്കും? സീരിയസ്ലി നീയാണീ പുല്ലെല്ലാം വെട്ടി വെച്ചേക്കുന്ന പുല്ല്? നീ എന്ത് ചെയ്യാതെ ഞങ്ങളുടെ മനോഹരമായ പ്രദേശം എന്താ രസം. കിളികൾ കരയുന്നു, ഞങ്ങൾക്ക് അങ്ങോട്ട് വലിയ പാറയുണ്ട് കേട്ടോ, മലയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഫുള്ള് ഉണ്ണിച്ചപ്പുല്ലാ. ഹൈ ഹൈ ഹൈ, ഉണ്ണിച്ചപ്പുല്ല, ഉണ്ണിച്ചപ്പുല്ല. ചിലർ നിങ്ങളൊക്കെ കച്ചിയൊക്കെ ആയിരിക്കും വെക്കുന്നത്, ഞങ്ങൾക്ക് ഉണ്ണിച്ചപ്പുല്ല് കൃത്യമായിട്ട് ഉണ്ടോ കേട്ടോ. ഈ സമയത്ത് മാത്രം ഉണ്ടാകുന്നതാണ് ഈ പുല്ല്. പിന്നെ ഉണ്ടല്ലോ ഇതിന് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കൊമ്പ് പോലെ ഉണ്ട് കേട്ടോ, അത് നമുക്കിങ്ങനെ ഒരാളുടെ ദേഹത്തേക്ക് ഇങ്ങനെ എറിയാൻ പറ്റും. ഞാൻ കാണിച്ചില്ല, പക്ഷെ സൂക്ഷിക്കണം. അത് കാരണം എന്നാ അറിയാമോ, അത് ചിലവരുടെ കണ്ണിലൊക്കെ കുത്തി കയറും. ആ ഒത്തിരി അപകടം ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ അതിങ്ങനെ ഇങ്ങനെ അമ്പും ഇത് കളിക്കുമോ ഒറ്റ കൊള്ളും, അങ്ങനെയായിരുന്നു. കണ്ടോ ഇപ്പൊ കൊച്ചിന് മനസ്സിലായോ ഉണ്ണിച്ചപ്പുല്ല് എന്താന്ന്? കാണിച്ചില്ല, എവിടെയാണ് ഉണ്ണിച്ചപ്പുല്ലുള്ളത് കണ്ടോ? ആ ഇത് ഇപ്പത്തെ കൊച്ചിന് വേറെ കരിപ്പാടത്ത് അവിടെ നിന്ന് കാണാൻ പറ്റില്ല, ഇവിടെ മാത്രം കാണാൻ പറ്റുള്ളൂ. നോക്കി ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെ നമുക്ക് പുല്ല് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അവയിലൂടെ ചെരുപ്പും വിട്ടുപോയി, കാണിച്ചേട്ടാ ചെരുപ്പ് വിട്ടുപോയി. ഞങ്ങൾ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു, തിരിച്ചു പോട്ടെ. ഇവൻ പണിയാൻ എൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ട് അവൻ വെറുതെ ഡയലോഗ് അടിച്ചിരുന്നു. തെയ്തവും തെയ്യത്തവും അമ്മേ റെഡി ആയിക്കൊണ്ടിരിക്കണു, റെഡി ആയിക്കൊണ്ടിരിക്കണു. ഹ്യാ, ഇനിയുണ്ട് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരമാണ് ഇതിൻ്റെ കുറച്ച് പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. ഓക്കേ.